വടകരയിൽ നിന്നും കോഴിക്കോടേക്ക് ബസ്സിൽ യാത്ര ചെയ്ത ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവാനുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ജി എസ് വി ഇപ്പോൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, വടകര ഒപ്പം തന്നെ തലശ്ശേരി കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നുള്ള ദീർഘ ദൂര ബസ്സുകൾ വടകര വഴിയാണ് കോഴിക്കോടേക്ക് കടന്നു പോകുന്നത്. ഈയൊരു അവസരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ സമയം എന്ന് പറയുന്നത് ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഈ ബസ്സുകളുടെ ഒരു ഇടവേള. അതുകൊണ്ട് തന്നെ ബസ്സുകൾ മത്സര ഓട്ടത്തിലുമാണ്. ഒരു അല്പസമയം വൈകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്പസമയം നേരത്തെയാണെങ്കിൽ ഈ ബസ് ജീവനക്കാർ തമ്മിൽ എപ്പോഴും വഴക്കാണ്. ഇതിന് സാക്ഷികളാകേണ്ടി വന്നിട്ടുള്ളത് യാത്രക്കാരും. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വടകരയിൽ ഒരു സംഭവമുണ്ടായി. വടകര ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയുണ്ടായി. കോഴിക്കോട് നിന്നും കാഞ്ഞങ്ങാടേക്ക് പോവുകയായിരുന്ന അയ്യപ്പൻ എന്ന ബസ്സും കോഴിക്കോട് നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ദമാം എന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ഇത്തരത്തിൽ ദീർഘദൂര ബസ്സുകളുടെ മത്സരയോട്ടം കാരണം യാത്രക്കാരാണ് വലയുന്നത്. പലതവണ ഈയൊരു പ്രശ്നം അല്ലെങ്കിൽ ബസ്സിലുള്ള യാത്രക്കാർ ഡ്രൈവറോടും മറ്റ് ജീവനക്കാരോടും പലതവണ പറയുന്നുണ്ടാവും, ഇത്തരത്തിൽ മത്സരയോട്ടം അരുത് എന്ന്. ഇതിനൊന്നും അവർ ഒരു വിലയും കൽപ്പിക്കാറില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ഈയൊരു സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇരു ബസ്സിലും നിറയെ യാത്രക്കാരെയും കൊണ്ട് വഴിനീളെ മത്സരയോട്ടം നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ബസ്സുകൾ. വടകര ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച യാത്രക്കാരെ ഇറക്കി പോകുന്നതിനിടെയാണ് ബസ്സുകൾ തമ്മിൽ പ്രശ്നമുണ്ടായത്. 4 തവണ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ച് വാശിമൂത്ത ഇരു ബസ്സുകളും മുന്നോട്ടെടുത്തു. ഇതോടെ ബസിന്റെ മുൻഭാഗം തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ബസ്സുകളുടെ മത്സരയോട്ടം കാരണം പലതവണ ബസ്സിലെ യാത്രക്കാർ പ്രതികരിച്ചിട്ടും യാതൊരു നടപടിയും ബസ് ജീവനക്കാർ എടുത്തില്ല എന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പറയുന്നു. യാത്രക്കാരുടെ ജീവൻ വെച്ച് പന്താടുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വേറെ ബസ് കയറി അവർ പെട്ടെന്ന് ഒരു സ്റ്റോപ്പാക്കി ഇതിൽ കയറ്റി, അത് നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ അവിടെ നിന്നേ അവർ നമ്മളോട് തർക്കിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ തലശ്ശേരി എത്തിയപ്പോൾ ഉള്ള തലശ്ശേരി ബസ്സാണെന്ന് തോന്നുന്നു മറ്റേത്. അപ്പം അവരെ ഇവരെ ടൈം ആണെന്ന് പറഞ്ഞാണ് അവരിവിടെ കയറ്റി. സ്റ്റാൻഡ് കയറിയപ്പം അവർ തമ്മാവിലെ ബാക്കോട്ട് മുന്നോട്ടെടുത്ത് ബസ്സിന് ബ്ലോക്കാക്കി. നമ്മൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണെന്ന് അറിയുന്നില്ല. പിന്നെ ബസ് കൊണ്ട് മറ്റേ ബസ്സിനെ ഇടിപ്പിക്കുമ്പോന്ന് ഇത് ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരെ നമ്മൾ കുറേ നോക്കി, നമ്മൾക്ക് അറിയില്ല. അങ്ങനെയാണ് സംഗതി അറിയുന്നത്. മുന്നിൽ ലേഡീസും ഇവരെല്ലാം ഇരിക്കുന്നുണ്ട്. അവരെ ഒറ്റപ്പാട് കണ്ട നമ്മൾ നോക്കിയത്. കാരണം സ്റ്റാൻഡ് ഇവരെ മത്സരോട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. ഇന്ന് പൊതുവെ എനിക്ക് തോന്നുന്നു ശനിയാഴ്ച കണ്ട് ഓഫീസേഴ്സ് കുറവായുണ്ട് ഇവരെ പല. അതുകൊണ്ടായിരിക്കും ആദ്യത്തെ ട്രിപ്പ് മറ്റേ ബസ്സുകാർ ഒഴിവാക്കിയത്. പൊതുവെ തലശ്ശേരി ഇന്ന് മറ്റേ ബസ്സിലെ ആൾ കുറവാണ്, ഇതിലും കുറവാണ്. അതിന്റെ മത്സരോട്ടായിരിക്കും. ഇവിടെ വന്നപ്പോൾ ഇവരെ ടൈം ആണെന്ന് മറ്റേതും പറഞ്ഞാന്ന് മറ്റേ ബസ് എടുക്കുമ്പോൾ അതിനെ കൊണ്ടുവച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ മുട്ടിച്ചതാണ്. ഞാൻ പയ്യെ വിളിക്കാം, കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്. ഇനിയിപ്പോ മറ്റേലേക്ക് നമുക്ക് കയറിക്കൂടാ, കാരണം ലോങ് പോകുന്നവർക്കുള്ള ഇരിക്കുന്ന സീറ്റും കൂടിയില്ലേ. ഇവര് പ്രതികരിച്ചു പറഞ്ഞു, കാരണം അതിനപ്പോ ഡ്രൈവർ അയ്യപ്പന ഡ്രൈവർ ഒരാളോട് ചോദിച്ചത് നിങ്ങൾ അവിടെ നിന്ന് കയറിയേ സംസാരിക്കുന്നുണ്ടല്ലോ, അതുമായിരിക്കും ഇവിടെ. അതല്ല, അത് ഞാൻ ഇപ്പം ഇവിടെ വന്നപ്പോ ഞാൻ സംസാരിച്ചില്ല. ഞാൻ നേരത്തെ ആ ബസ്സിന്റെ പ്രശ്നമുള്ളപ്പോ മാത്രമേ അവരോട് സംസാരിച്ചത്. അപ്പൊ അവര് വിചാരിച്ച് ഞാനാണ് വീണ്ടും സംസാരിക്കുന്നത്. അപ്പൊ ഇപ്പൊ അതേ ആൾക്കാർ അവിടെ പോയി സംസാരിച്ചപ്പോ നിങ്ങൾ ആ ഇത് വെച്ചിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്, അതാണ് അയ്യപ്പന ആ ഡ്രൈവർ ചോദിച്ചത്. ബസ്സുകൾ കൂട്ടിയിടിച്ചതോടെ സ്റ്റാൻഡിലെ ജീവനക്കാരും യാത്രക്കാരും പോലീസും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. തുടർന്ന് വടകര SIയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി 2 ബസ് ഡ്രൈവർമാർക്കുമെതിരെ നടപടിയെടുത്തു. വടകര ബസ് സ്റ്റാൻഡിലെ പ്രവേശന കവാടത്തിലൂടെ ഒട്ടുമിക്ക ബസ്സുകളും അമിത വേഗത്തിൽ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നത് പലതവണ അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ദീർഘദൂര ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളാൻ അധികൃതർ തയ്യാറാവണമെന്നും ബസ് യാത്രക്കാരും മറ്റും ആവശ്യപ്പെടുകയാണ്.